Hello friends, welcome back to my channel SSC Cooking World. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റിയും വെറൈറ്റിയുമായിട്ടുള്ള ഒരു കുറുമയുടെ റെസിപ്പിയുമായിട്ടാണ്. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി ഏതെങ്കിലും കൂട്ടുകാർ നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ആ കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിൽ എത്തുകയുള്ളൂ. നമ്മൾക്ക് ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും പാലപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലും പുട്ടിൻ്റെ കൂടെ ആണെങ്കിൽ എന്തിൻ്റെ കൂടെ ആണെങ്കിലും നല്ല അസലായി കഴിക്കാവുന്ന ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ് കേട്ടോ ഇത്. ഇതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് നമ്മളുടെ വെള്ളക്കടലയിലെ ചിക്ക് പീസ് അതാണ് കേട്ടോ. അതിനെ ഞാൻ പെട്ടെന്ന് അത് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളുടെ കാസ്ട്രോളിൽ ഇട്ടിട്ട് നല്ല തിളച്ച വെള്ളം കെറ്റിലിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അതിനെ മൂടി വെച്ചതിന് ശേഷം നല്ല ടൈറ്റായിട്ട് തന്നെ അടുപ്പ് അടിച്ചിട്ട് വെക്കണം. അതിനുശേഷം നമ്മളുടെ ഇതിലേക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ അരിഞ്ഞെടുക്കുന്ന ടൈമിൽ നമ്മൾക്ക് ഇത് കുതിർന്ന് കിട്ടും. അപ്പോഴേക്കും നമ്മൾക്ക് ഇതിനെ റെഡിയാക്കി എടുക്കാം. ഒരു 20 മിനിറ്റോ മറ്റോ ഇതിങ്ങനെ അടിച്ചു വെച്ചാൽ മതി. അപ്പോഴേക്കും നമ്മളുടെ കടല കുതിർന്ന് കിട്ടും. ഇതിന് വേണ്ടിയിട്ട് 3 സവാള മീഡിയം സൈസ് സവാളയും ഒരു വലിപ്പുള്ള ടൊമാറ്റോ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിനൊക്കെ നന്നായി അരിഞ്ഞെടുക്കാം. അത് അരിഞ്ഞെടുത്തതിന് ശേഷം നമ്മൾക്കൊരു കുക്കറാണ് ഞാൻ വെച്ചിട്ടുള്ളത്, പ്രഷർ കുക്കർ. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത്, ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. അതിനുശേഷം ഗ്രാമ്പൂ, പട്ട, ഏലക്ക, ബേസിൽ ലീവ്സ്, 1/2 ടീസ്പൂണ് ജീരകം, വലിയ ജീരകം. അത് ഇട്ടതിന് ശേഷം അതൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമ്മൾക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി. നല്ലോണം റോസ്റ്റായിട്ടൊന്നും കിട്ടേണ്ട ആവശ്യമില്ല. ഈ സവാള ഒന്ന് വഴണ്ട് വരുന്ന ടൈമിൽ നമ്മൾക്ക് ഇതിലേക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി നല്ല പോലെ നമ്മൾക്ക് ഇതിനെ വഴറ്റാം. നല്ല ഗോൾഡൻ ആൻഡ് ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. ഇതിലേക്ക് 1/2 ടീസ്പൂണ് നമ്മളുടെ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ തന്നെ ഗരം മസാലയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്, ഗരം മസാല പൗഡർ. ഇത് ഒരു 2 ടേബിൾ സ്പൂണ് നമ്മളുടെ കൊറിയാണ്ടർ പൗഡർ ഇല്ലേ, മല്ലിപ്പൊടി, അതാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂൺ മാത്രമാണ് ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുള്ളത്. അതൊരു കളറിനും വേണ്ടിയിട്ട് മാത്രമാണ്, അല്ലാതെ എരിവിന് ഞാൻ ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് 1 ടീസ്പൂണ് മുളക് പൊടിയാണ് ചേർത്തെടുത്തത്. ഇതൊക്കെ ചേർത്തെടുത്തതിന് ശേഷം ഒന്ന് നമ്മൾക്ക് ഇതിനെ വഴറ്റാം. ഇതിൻ്റെയൊക്കെ പച്ചമണം മാറാൻ വേണ്ടിയിട്ടാണ് ഇതൊന്നുകൂടി നമ്മളിങ്ങനെ വഴറ്റുന്നുള്ളത്. അതിനുശേഷം നമ്മളിവിടെ അരിഞ്ഞു വെച്ചിട്ടുള്ള ആ ടൊമാറ്റോ ആണ് കേട്ടോ ഇത് ഞാൻ ചേർത്തെടുത്തിട്ടുള്ളത്. നല്ല വെളുപ്പുള്ള ടൊമാറ്റോ ആയതുകൊണ്ട് ഒന്ന് ഫുള്ളായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മീഡിയം സൈസൊക്കെ ആണെങ്കിൽ ഒരു 1.5 ടൊമാറ്റോ അല്ലെങ്കിൽ 2 ടൊമാറ്റോൻ്റെ അടുത്തെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഒരു പുളിപ്പും മധുരമൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് കൂടുതലുള്ളത്. ഇതാ നമ്മളുടെ ചിക്ക് പീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളുടെ വെള്ളക്കടല ഇതിൻ്റെ വെള്ളമൊക്കെ വാർത്തെടുത്തതിന് ശേഷമാണ് നമ്മൾ ഇതിനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളത്. ഇത് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുത്ത് ഞാൻ വന്നിട്ടുണ്ട്. അതിനെതാ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് പാകത്ത് നല്ല പോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. നമ്മൾക്കിത് കുതിർന്ന് അത്ര പോരാന്ന് തോന്നുകയാണെങ്കിൽ ഈ കറി ഈ ഉണ്ടാക്കുന്ന ഈ ടൈമിലേക്ക് നമ്മൾക്കൊരു നുള്ള് ബേക്കിംഗ് സോഡയിലെ അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. നല്ല പോലെ വെന്ത് കിട്ടുന്നുണ്ട്. ഞാൻ പക്ഷേ ഇത് കുറച്ച് ടൈമായിട്ട് അവിടെ വെച്ചത് കാരണം അതിലേക്ക് അതൊന്നും ചേർക്കേണ്ടി വന്നിട്ടില്ല. എന്നിട്ട് ഇത് വേവാൻ പാകത്തിനായിട്ടുള്ള കുറച്ച് വെള്ളം മാത്രമാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഉപ്പ് ഞാൻ ഈ ടൈമിൽ ചേർത്ത് കൊടുത്തിട്ടില്ല. അവസാനമാണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. അങ്ങനെ അത് അടുപ്പ് വെച്ചിട്ട് 2 വിസിലടിച്ചാൽ മാത്രം മതി കേട്ടോ. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് 2 വിസിലടിച്ചാൽ മതി. അപ്പോഴേക്കും അത് നല്ല പോലെ വെന്ത് കിട്ടും. ഇതിലേക്ക് ഒരു അരപ്പിൻ്റെ കൂട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കപ്പ് തേങ്ങയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 അല്ലി വെളുത്തുള്ളിയാണ്, പിന്നെ 3 വലിയ പച്ചമുളകും കൂടി, നല്ല എരിവുണ്ട് അത്യാവശ്യം ഈ പച്ചമുളകിന്, അതും കൂടി ഇട്ടുകൊടുത്തു. എന്നിട്ട് ഒരു 10-15 കാഷ്യൂനട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്, നമ്മളുടെ അണ്ടിപ്പരിപ്പ്. അതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ്
പെരിഞ്ചീരകയിൽ, അതാണ് കേട്ടോ ഞാനിപ്പോൾ ഇട്ടുകൊടുത്തിട്ടുള്ളത്. അങ്ങനെ പെരിഞ്ചീരകം കൂടി ഇട്ടുകൊടുത്തതിന് ശേഷം പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് നമ്മൾക്കതിനെ നല്ല പോലെ അരച്ചെടുക്കാം. അപ്പോഴേക്കും ദാ രണ്ട് വിസിലൊക്കെ അടിച്ചതിന് ശേഷം അത് നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതാ കണ്ടില്ല, ഇത്രയൊക്കെ തിക്നെസ്സാണ് ഇതിന് പാടുള്ളൂ. നല്ലോണം വെള്ളം കൊട്ടി നല്ല ലൂസ് കൺസിസ്റ്റൻസിയിൽ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇത് നല്ല കട്ടിക്ക് വേണം, എന്നാലേ നമ്മളുടെ നല്ല കുറുകിയ കറി കിട്ടത്തുള്ളൂ. നമ്മൾ കുറുമ അല്ല ഉണ്ടാക്കുന്നുള്ളത്, വെള്ളക്കടലയുടെ കുറുമ. അപ്പോൾ ഇതിന് ഇത് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെൽ ാണ് കേട്ടോ ഇതിൽ നിന്ന് വരുന്നുള്ളത്. ആദ്യം ഞാൻ ഗ്രാമ്പു, പട്ട, ഏലക്ക, അതുപോലെ തന്നെ ബേലീഫും പിന്നെ ഹാഫ് ടീസ്പൂണ് പെരിഞ്ചീരകവും ആദ്യം ഒട്ടൊടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെനിക്ക് ഫസ്റ്റ് പറയാൻ വിട്ടു പോയതാണ്. അങ്ങനെ ഇതൊക്കെ ചേർത്തതിന് ശേഷം ഇതിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് ഒഴിച്ചുകൊടുത്തു. എന്നിട്ട് ഇപ്പോൾ ഞാൻ ചേർത്തൊടിച്ചിട്ടുള്ളത് ഉപ്പാണ് കേട്ടോ. പാകത്തിനുള്ള ഉപ്പ് നമ്മൾ ഈ ടൈമിൽ മാത്രമേ ചേർത്തെടുക്കാവൂ. ആദ്യം തന്നെ ചേർത്തെടുത്താൽ ഓരോരോ ടൈമിൽ നമുക്ക് പയറാണെങ്കിലും ഇതുപോലെ തന്നെ കടലയാണെങ്കിലൊക്കെ ഇടയ്ക്ക് അങ്ങനെ വെന്ത് കിട്ടാൻ കുറച്ച് പാടായിരിക്കും. ആദ്യം ഉപ്പ് ചേർത്തിട്ട് വേവിക്കുകയാണെങ്കിൽ, ഉപ്പ് ചേർക്കാതെ പിന്നീട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ നമ്മൾക്ക് കറക്റ്റായിട്ടുള്ള ഉപ്പും അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ ആദ്യം ചേർത്ത് കൊടുത്താൽ പിന്നെ വീണ്ടും നമ്മൾ ഇതിലേക്ക് തേങ്ങയുടെ കൂട്ട് ഒഴിച്ച് കൊടുക്കുകയല്ലേ. അപ്പോൾ നമ്മൾക്ക് ഉപ്പ് പോരാതൊക്കെ തോന്നുമ്പോൾ വീണ്ടും ഇങ്ങനെ ആയിട്ട് ഇടുമല്ലോ. അപ്പോൾ അതിനാണ് നമ്മൾ ലാസ്റ്റ് തന്നെ ഇട്ട് കൊടുക്കുന്നുള്ളത്. പിന്നെ ഇതിലേക്ക് ഞാൻ കടുക് താളിച്ച് ഒഴിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ ഇത് ഒഴിച്ചൊടിച്ചിട്ടുള്ളത്. അതിലേക്ക് കടുകും അതിനുശേഷം ഒരു നുള്ള് ഉലുവയിലെ ഉലുവയാണ് കേട്ടോ ഇട്ടെടുത്തിട്ടുള്ളത്. അതിനുശേഷം ചെറിയ കുഞ്ഞുള്ളിയിലെ അത് ചെറുതായി അരിഞ്ഞിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ടെടുത്തതിന് ശേഷം ഒന്ന് മൂപ്പിച്ചെടുക്കണം. നല്ല ഗോൾഡൻ ബ്രൗൺ ആകുന്നതുവരെ ഞാൻ മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് കറിവേപ്പിലയും വറ്റൽ മുളകും കൂടിയാണ് ഞാൻ ഇതിട്ട് കൊടുക്കുന്നുള്ളത്. ഇതിങ്ങനെ ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് നമ്മൾക്ക് കറിക്ക് ഡയറക്റ്റായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചെടുത്തിട്ട് കറിവേപ്പിലും കൂടി ഇട്ടെടുത്താൽ മതി. സാധാരണ നമ്മൾ പച്ചടിക്കൊക്കെ ചെയ്യാറില്ലേ, നമ്മളുടെ അവിയലിനൊക്കെ അതുപോലെ ചെയ്തെടുത്താൽ മതി. എന്നാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള ഒരു റെസിപ്പിയാണ്. അതാണ് ഞാൻ നിങ്ങൾക്കും വേണ്ടി ഷെയർ ചെയ്ത് തന്നിട്ടുള്ളത്. ഈ കറി ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഇവിടെ 3 നേരവും ഇത് മാത്രം മതി കേട്ടോ. അപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലും ചോറിൻ്റെ കൂടെ ആണെങ്കിലും എന്തിൻ്റെ കൂടെ ആണെങ്കിലും മക്കളും ഇക്കാവും എല്ലാവരും ഒരുപോലെ ഇത് ഇഷ്ടമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. സാധാരണ തേങ്ങയൊക്കെ വറുത്തരച്ചിട്ടൊക്കെ അല്ലേ കടലക്കറിയൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ ഇത് എളുപ്പത്തിൽ നമ്മൾ വിചാരിക്കുന്ന നേരം കൊണ്ട് തന്നെ നമ്മൾക്ക് ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കി. എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായി കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇനിയും ഒരുപാട് പുതിയ പുതിയ വീഡിയോസുമായും റെസിപ്പീസുമായും നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.